ഔചിത്യബോധം ഉള്ളിടത്തു നിന്നാണ് വിശ്വാസത്തിന്റെ സ്നേഹലഹരി നമ്മൾ മനസ്സിലാക്കുന്നത്. സ്നേഹം ഒരു വികാരമാണെങ്കിൽ വിശ്വാസം അത് മനസ്സിന്റെ അടിത്തറയാണ്. ഊഷ്മളഗന്ധം നിറയുന്ന പൂക്കൾ തളിർക്കും. അറബിക്കടലിൽ നിന്നുള്ള ന്യൂനമർദ്ദം പോലെ മനസ്സിന്റെ അശാന്തതയിലേക്ക് ഒരു കൊടുങ്കാറ്റ് വീശുകയാണ്. പരസ്പര വിശ്വാസത്തിന്റെ നൂൽപാതയിലൂടെയാണ് ഓരോ സൗഹൃദങ്ങളും കടന്നു പോകുന്നത്. നേർത്ത ആ നൂലിന്റെ ശക്തി എന്നത് ചേർത്തു പിടിച്ചിരിക്കുന്ന കരങ്ങൾക്ക് സമാനം. പൊട്ടി വീണാലും ആ ഒരു കൈകൾ ആഴത്തിലും ആത്മവിശ്വാസത്തിലുമായി എന്നും കൂടെ ഉണ്ടാകും. ഇന്ന് തിരുവിതിരു നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റൂമർ വാർത്തയെ കുറിച്ചാണ്. നമുക്കറിയാം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലയിൽ ആകെ അവശേഷിക്കുന്നത് ഒരു വിദേശ സൈനിങ് മാത്രമാണ്. അപ്പോൾ ഇനി ആ ഒരു വിദേശ താരം ഏതൊരു പൊസിഷനിലേക്കാണ് വേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നമ്മൾ ആരാധകർ എല്ലാവരും. കാരണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഒട്ടുമിക്ക ഓൾറൗണ്ട് എല്ലാ പൊസിഷനും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ആകെ അവശേഷിക്കുന്നത് സെന്റർ ബാക്കിലും അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡിലുമാണ് ഒരു വിദേശ താരത്തെ കണ്ടെത്താനുള്ളത്. അപ്പൊ എന്തായാലും ഏകദേശം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് തന്നെയായിരിക്കും അവർ താരത്തെ എത്തിക്കുക. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഡിഫൻസീവ് മിഡ്ഫീൽഡുമായി ഒരു ലിങ്ക് ചെയ്തുകൊണ്ട് പുതിയ റൂമർ പുറത്തു വന്നിരിക്കുകയാണ്. അന്ന് സ്പെയിനിൽ നിന്നും ഓയർ സഞ്ചേർജോ എന്ന് പറയുന്ന 35-കാരനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഇത് സകല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു വന്നിരിക്കുകയാണ്. എന്നാലും ഏറ്റവും സോഴ്സബിളായ റിപ്പോർട്ടുകളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ ഇദ്ദേഹത്തെ കുറിച്ച് വിശേഷിക്കുമ്പോൾ സി എ ഒസാസൂന എന്ന് പറയുന്ന ക്ലബിലെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു ഈ ഒരു 35-കാരനായ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഓയർ സഞ്ജു സോറോ. എന്തായാലും ഈ ഒരു താരത്തെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളതാണ് വാർത്ത. അതുപോലെ തന്നെ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് ബർഗോലോ പറഞ്ഞത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വിദേശ സൈനിങ് ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഹൈപ്പ് നൽകേണ്ട ഒരു താരത്തെ തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനത്തായിട്ട് സൈനിങ് ആക്കി പൂർത്തീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു താരത്തെ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു പുതിയ വാർത്ത വരുന്നത്. ഇദ്ദേഹത്തിന്റെ കരിയർ സ്റ്റാറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം രസകരം തന്നെയാണ്. ഇദ്ദേഹം ഏറ്റവും അധികം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലീഗിലെ ക്ലബിന്റെ ക്യാപ്റ്റൻ എന്നൊരു അംഗീകാരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. സോ അപ്പം എന്തായാലും ഇദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിലേക്ക് എത്തുന്നതോടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും പുതിയൊരു ഊർജ്ജം ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സോ അപ്പം നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. സോ അപ്പം എന്തായാലും എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണോ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. സോ മറ്റൊരു സംരംഭത്തേക്കും ബൈ.